الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് രണ്ട് വിഭാഗത്തിൻ്റെ കൂട്ടായ്മയെ കുറിച്ചാണ്. ഒന്ന് ഉലമാക്കൾ, രണ്ടാമത്തേത് ഉമറാക്കൾ. ഉമറാ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അറബ് രാജ്യങ്ങളിലേക്ക് ഉമറാ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്, ഭരണകർത്താക്കൾ എന്നുള്ള അർത്ഥമാണ്. എന്തായിരുന്നാലും ഉമറാന്ന് ഇപ്പം നമുക്ക് പറയാം. അതേ ഭരണത്തിൻ്റെ പവറാണെങ്കിലും ശരി, പണത്തിൻ്റെ പവറാണെങ്കിലും ശരി, രണ്ട് പവറാണ്. പണം ഒരു പവറാണ്, സമ്പത്ത് ഒരു പവറാണ്, അധികാരം മറ്റൊരു പവറാണ്, ഇൽമ് അതൊരു പവറാണ്. അപ്പോൾ ആലിമീങ്ങൾ, മറ്റൊന്ന് ഉമറാക്കൾ. ആലിമീങ്ങളുടെ ദൗറ്, ആലിമീങ്ങളുടെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ആലിമീങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. നമുക്കറിയാം നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്തുകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉലമാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, രണ്ടാമത് ഉമറാക്കൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉലമാക്കളും ഉമറാക്കളും രണ്ടുപേരും കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരെയും ഇതിൽ സംഘടിപ്പിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇനി അടുത്ത ചർച്ചകളൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. ഞാനതിൻ്റെ കുറച്ച് ആമുഖം മാത്രം പറഞ്ഞിട്ട് പോവാണ്. ഞാനിതിന് മുഖ്യ പ്രഭാഷണം ചെയ്യുന്ന ആളല്ല. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഇരിക്കുന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, രണ്ടാളുടെ, ഒരു കച്ചവടക്കാരൻ്റെയും ഒരു പണ്ഡിതൻ്റെയും കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കൗസരിയ ഉണ്ടായിത്തീരുന്നത്. ബഹുമാനപ്പെട്ട മൂസ മൗലാന അവർക്കും ബഹുമാനപ്പെട്ട സുബേറാജിക്കും അള്ളാഹു അവരുടെ മാത്രം ഉയർന്ന നിലവാരത്തിലേക്ക് ദർജയിലേക്ക് എത്തിച്ചു കൊടുക്കുവാറാണ്. അവരുടെ അന്നത്തെ ഒരു കൂട്ടായ്മ, അവർ രണ്ടുപേരും കൈകോർത്തപ്പോഴാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായത്. മാഷാല്ല 50 വർഷം കടന്നു. 50 വർഷം കൊണ്ട് ഈ സ്ഥാപനം ഉമ്മത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻ എന്താണ്? അതിനെല്ലാം റിസൾട്ടാണ് നമ്മൾ ഇന്ന് ഈ സമൂഹത്തിൽ എത്രത്തോളം നമുക്ക് പണിയെടുക്കാൻ പറ്റുന്നുണ്ട്, ഈ സമൂഹത്തിന് എത്രത്തോളം നമുക്ക് അവരുടെ ദീനിനെയും ഈമാനിനെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ചുരുക്കത്തിൽ രണ്ടാളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കി. അതുകൊണ്ട് ആലിമീങ്ങളായ നമ്മൾക്ക്, നമ്മളിപ്പോൾ ഇന്ന് സമൂഹത്തിൻ്റെ ഇടയിലാണ്, നമ്മൾ കാണുന്ന സമൂഹം രണ്ട് തരത്തിലുള്ള പവറുള്ള ആൾക്കാരാണ്. അധികാരത്തിൻ്റെ പവറുള്ളവരും നിങ്ങൾ ഓരോരുത്തരുടെ, നിങ്ങൾ ഓരോ മഹലുകളിൽ ഇരിക്കുന്ന യുവലമാക്കണം. നിങ്ങളുടെ മുമ്പിലുള്ളത് രണ്ട് കൂട്ടരാണ്, ഒന്ന് അധികാരത്തിൻ്റെ പവറുള്ളവർ, മറ്റൊന്ന് പണത്തിൻ്റെ പവറുള്ളവർ. ഇങ്ങനെ എങ്ങനെ അവരെ ദീനിൻ്റെ സഹായികളാക്കി തീർക്കാൻ സാധിക്കും? അവരെ ദീനിൻ്റെ സഹായികളായിട്ടില്ലെങ്കിൽ ഈ ദീനിൻ്റെ പ്രബോധനവും അതിൻ്റെ വളർച്ചയും എങ്ങനെയായിരിക്കും? ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അവരെ ഇതിൽ പങ്കാളിയാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി, ഹിജ്റ ചെയ്ത് മദീനയിലെത്തി. കൂട്ടത്തിൽ സഹാബാക്കൾ, മുഹാജിരീങ്ങൾ. അവർ മക്ക ഒന്നുമില്ലാതെ വിടേണ്ടി വന്നു. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ പ്രശ്നം എന്താണ്?
പണം ഒരു പ്രശ്നമാണ്. ആഹാ ബൈനൽ മുഹാജിരീൻ വൽ അൻസാർ, മുഹാജിരീങ്ങളുടെയും അൻസാരികളുടെയും, മുഹാജിരീങ്ങളുടെ പ്രത്യേകിച്ച് മക്കയിൽ നിന്നും ഒന്നുമില്ലാതെ വന്ന മുഹാജിരീങ്ങളുടെ പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ബദറിൽ വച്ച് മക്ക കാഫിരീങ്ങളെ ഏറ്റുമുട്ടുന്നത്, അതിൻ്റെ ഒരു ഭാഗമാണ്. ഒന്ന്, മക്കയിൽ നിന്ന് വന്ന ആൾക്കാരുടെ സ്വത്തും അവരുടെ സമ്പത്തും അവരുടെ വീടുകളും അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എവിടെയുള്ളത്? മക്കത്താണുള്ളത്. അവർക്ക് തിരിച്ചു കിട്ടണം. രണ്ടാമത്തേത്, ആ വർഷത്തിൽ അവരെടുത്ത തീരുമാനം, മക്കാരെടുത്ത തീരുമാനം, ആ വർഷത്തിൻ്റെ മൊത്തം അവരുടെ റവന്യൂവിൻ്റെ, അവർ ആ വർഷം ഉണ്ടാക്കുന്ന കച്ചവടം, ആ കച്ചവടത്തിൻ്റെ ലാഭത്തെ മുഴുവനും മുസ്ലിമീങ്ങളുടെ നേർക്ക് ഉപയോഗിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, ആ കച്ചവട സംഘം മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് തടയാൻ വേണ്ടി തീരുമാനമാക്കി. ഇപ്പോൾ സമ്പത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ഉമ്മത്തിൻ്റെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സമ്പത്ത് എന്നുള്ളത്. നേരത്തെ നമ്മൾ ഇവിടെ രാവിലെ നടത്തിയ പ്രോഗ്രാം എക്കോണമി, ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി. സംസാരിക്കുമ്പോൾ ഇസ്ലാമിൽ നിലകൊള്ളുന്നത് എന്തിനാണ്, ഇസ്ലാമിൻ്റെ മഖാസിദുകൾ എന്താണ് എന്ന് പറഞ്ഞതിൽ പറഞ്ഞു, സമ്പത്തിൻ്റെ സംരക്ഷണമാണ്. സമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. അപ്പോൾ സമ്പത്തില്ലാതെ, പണമില്ലാതെ ഈ ഉമ്മത്തിന് ഏതുമ്മത്താണെങ്കിലും ശരി, ഏത് ജനതയാണെങ്കിലും ശരി, ആ ജനതയ്ക്ക് ഭൂമിയിൽ നിലനിൽക്കുകയും അവരുടെ വിശ്വാസവും അവരുടെ ആചാരവും അവരുടെ ജീവിതവും അവർക്ക് നിലനിർത്തണമെങ്കിൽ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മക്കയിൽ വന്നു, അല്ല മദീനയിൽ വന്നു. മദീനയിൽ വന്നിട്ട് അന്ന് അവിടുത്തെ മദീനയുടെ ഏറ്റവും വലിയ മദീനയുടെ സമ്പത്ത് എന്ന് പറയാം, മദീനയുടെ എന്നല്ല ആ ഒരു പ്രദേശത്തിൻ്റെ സമ്പത്തുണ്ടായിരുന്നത് അന്ന് അൻസാരികളുടെ കയ്യിലല്ല. അൻസാരികൾ വെറും കർഷകരാണ്, സാധാരണക്കാരാണ്. ജൂതന്മാരുടെ കയ്യിലായിരുന്നു. ബനു നുദൈർ, ബനു കൈനുകാ, ബനു ഖുറൈല ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവരാണ് മദീനയെ, അവിടുത്തെ എക്കോണമി അവരുടെ കയ്യിലായിരുന്നു. മദീനക്കാരായ അൻസാരികൾ വെറും കർഷകരാണ്. അവരുടെ പ്രൊഡക്റ്റിനെ വില നിശ്ചയിക്കുന്നത് അവിടുത്തെ എക്കോണമി ആരുടെ കയ്യിലാണോ ഉള്ളത് അവരായിരുന്നു. നൂറ്റാണ്ടുകളോളം കൊടുത്തു തീർന്നാലും തീരാത്ത കടമായിരുന്നു അൻസാരികൾക്കുണ്ടായിരുന്നത്. ഒരു തലമുറ അല്ലൊരു 10 തലമുറ ജീവിച്ചിരിക്കുകയും 10 തലമുറ കൊടുക്കുകയും ചെയ്താലും അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുത്തു തീർക്കാൻ കഴിയില്ല, അടുത്തേക്ക് എത്തൂല. ലാ തഅ്കുലു റിബാ ളാഫൻ മുളാഫ, അതായത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ആഹാ ബൈനൽ മുഹാജിരീന വൽ അൻസാറിന് ശേഷം അത് മുതൽ തുടങ്ങിയിട്ട് ഏകദേശം നിന്ന് ഒരു 6 വർഷം കൊണ്ട് എന്ത് ചെയ്തു, മദീനയെ ഒരു ഫ്രീ എക്കോണമി എല്ലാവർക്കും, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവർക്ക് സ്വതന്ത്രമായി കച്ചവടം ചെയ്യുന്നതിനുള്ള ഒരു ഫ്രീ മേഖലയാക്കിയിട്ട് കൊടുക്കുന്നു. ആദ്യത്തെ വിജയം അതായിരുന്നു. ഖൈബറോടുകൂടി 3 കൂട്ടരെ എന്ത് ചെയ്തു, മദീനയുടെ മാർക്കറ്റിൽ നിന്ന് പറഞ്ഞയച്ചു. ഖൈബറും പോയി. ഏകദേശം 6 വർഷം കഴിഞ്ഞപ്പോൾ നിന്ന് സഹാബാക്കൾ ആ മേഖലയിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ളവരായി മാറിയിട്ട്. എത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ളവരായി മാറിയെന്ന് പറഞ്ഞാൽ
അശ്രത്തുൽ മുബശ്ശിറീനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതിൽ ഏറ്റവും വലിയ സമ്പന്നരായ കച്ചവടക്കാർ അബ്ദുറഹ്മാൻ ആഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തർ എടുത്തു നോക്കിക്കഴിഞ്ഞു. അബ്ദുറഹ്മാൻ ആഫ് റളിയല്ലാഹു അൻഹുവിന്റെ റെക്കോർഡ് ഇന്നും ലോകത്തെ ഒരു പണക്കാരനും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അബ്ദുറഹ്മാൻ ആഫ് റളിയല്ലാഹു തആല എത്ര വലിയ പണക്കാരനായിരുന്നു, എത്ര വലിയ കോടീശ്വരനായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമ്പത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, ഇപ്പൊ ഈ പരിപാടി നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഇതിന്റെ മുഖം. ഇപ്പൊ നേരത്തെ കായൽ പട്ടണത്തെ കുറിച്ച് പറഞ്ഞാൽ മതി, കായൽ പട്ടണം എന്ന് പറയുന്ന ഒരു പ്രദേശത്തിനെ കുറിച്ച് പറഞ്ഞു. അവിടുത്തെ പണക്കാരും ഉലമാക്കളും തമ്മിൽ കൈകോർത്തപ്പം ആ നാട്ടിന് കിട്ടിയ സുഭിക്ഷത, ആ നാട്ടിന് കിട്ടിയ സെക്യൂരിറ്റി, വആമനഹും അതഅമഹും മിൻ ജോയിൻ വആമനഹും മിൻ ഖൗഫ്, രണ്ട് ഉലമാക്കളും ഉമറാക്കളും കൈകോർത്തപ്പം അതിൻ്റെ റിസൾട്ട് എന്താണ്? നാട് നിർഭയമാകും, നാട്ടിൽ ജനങ്ങൾ എന്ത് ചെയ്യും? സുഖിക്കുന്നവരാകും, സന്തോഷിക്കുന്നവരാകും. ഈ രണ്ട് കാര്യം അവിടെ എളുപ്പം കിട്ടും, ഉമറാക്കളും ഉലമാക്കളും കൈകോർത്താൽ. ഉലമാക്കൾ മാത്രം വിചാരിച്ചാൽ നടക്കൂല, ഉമറാക്കൾ മാത്രം വിചാരിച്ചാൽ, രണ്ടുപേരും കൂടെ ഒന്നിച്ച് കൂട്ടായ്മ. എന്നതുപോലെ അപ്പൊ നമ്മുടെ ഈ പരിപാടി ഞാൻ പറഞ്ഞു സൗത്ത് ആഫ്രിക്കയിലാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറയുണ്ടായി, സൗത്ത് ആഫ്രിക്ക വേറെ ഇത് വേറെ. അതെ, സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി പണക്കാരായിരിക്കും, അവരുടെ പണം വന്ന് വീഴും. എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അവരെന്ത് ചെയ്യും? മുമ്പെന്തിയിലുണ്ടാവും. ഇവിടെ ഇപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു പരിപാടി നടക്കണമെങ്കിൽ നമ്മൾ ഇറക്കണം, ഇറന്നാലാ നടക്കും? എത്രാം പറഞ്ഞിട്ട് ഇറക്കും? ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ ഉലമാക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പണക്കാരെ അവരെ ദീനിൻ്റെ ഖാദിമികളാക്കി മാറ്റുക, അവരുടെ സമ്പത്തിനെ ദീനിന് എങ്ങനെയാണ് ഖിദ്മത്ത് ചെയ്യേണ്ടത് എന്ന ഒരു നിലവാരത്തിലേക്ക് അവരെ എത്തിക്കുന്നൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ സാധുക്കളെ മക്കളെ പഠിപ്പിക്കാൻ ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരുപാട് പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സാധുക്കളുടെ മക്കളെ പഠിപ്പിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എന്നാൽ പൈസക്കാരുടെ മക്കളെ പഠിപ്പിക്കാനാണ് സ്ഥലമില്ലാത്തത്. എന്താ പൈസക്കാരുടെ മക്കളെ പഠിപ്പിക്കാൻ സ്ഥലമില്ലാത്തത്? അവരെ പോയി തഷ്കീൽ ചെയ്യാൻ ആരുമില്ല. സാധുക്കളെ തഷ്കീൽ ചെയ്യാൻ എളുപ്പമാണ്, എന്നാൽ എത്രയോ പൈസക്കാര് അവരെ മക്കളെ പഠിപ്പിക്കാൻ അവർ തയ്യാറാണ്, പക്ഷെ അവരടുത്ത് ഒരു ഡിമാൻഡോ ഒരു ഓഫറായിട്ട് ആരും പോകുന്നില്ല, നിങ്ങളെ മക്കളെ നമ്മളെ പഠിപ്പിക്കുമെന്ന് വെച്ചിട്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് ലിക്കൈല ദൂലത്തൻ ബൈനൽ അഗ്നിയായി മിങ്കും, സമ്പത്ത് എന്ന് പറയുന്ന പണക്കാരുടെ മാത്രം കറങ്ങേണ്ട സാധനമല്ല, അതൊരു ജനകീയമായിരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതുപോലെ, ഇൽമ് എന്നുള്ളത് സാധുക്കളിടയിൽ മാത്രം കറങ്ങേണ്ട ഒരു സാധനമല്ല, അതൊരു ജനകീയമായിരിക്കും. ഇൽമിനെ പണക്കാരിലേക്ക് എത്തിക്കാൻ എന്താണ് വേണ്ടത്? പണക്കാരുടെ സമ്പത്ത് സാധുക്കളിലേക്ക് എത്താൻ എന്താണ് വേണ്ടത്? രണ്ടുമാണ്, അത് രണ്ടും രണ്ട് ദശയിൽ മാത്രം ഓടേണ്ട സാധനമല്ല. ഖുർആൻ പറഞ്ഞു ലിക്കൈല ദൂലത്തൻ ബൈനൽ അഗ്നിയായി മിങ്കും, പണം ഒരാളുടെ ഇടയിൽ മാത്രം സഞ്ചരിക്കാം, ഇൽമോ അത് സാധുക്കളിടയിൽ മാത്രം സഞ്ചരിക്കാം. അങ്ങനെ ആകാതെ ഇതിനെന്ത് ചെയ്യണം? ഒരു കൂട്ടായ്മ ആവശ്യമാണ്. ഇപ്പം നമ്മൾ അൽഹംദുലില്ലാഹ് 50 വർഷം കഴിഞ്ഞു, ഭയങ്കര അത്ഭുതത്തിലാണ് ഞാൻ ഈ 50 വർഷം കാണുന്നത്. അത് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഏകദേശം 73 73 അവസാനമാണ് എറണാകുളത്ത് പഠിക്കാൻ വേണ്ടി വന്നത്.
അങ്ങനെ ആദ്യത്തെ പെരുന്നാളിൻ്റെ ലീവ്, ഞാൻ തളിപ്പുറമ്പിൽ നിന്നാണ് വരുന്നത്. അന്ന് മലബാറിലെ തളിപ്പുറമ്പിലാണ് തബ്ലീഗുള്ളത്. അങ്ങനെ പെരുന്നാളിൻ്റെ ലീവ്, ആദ്യത്തെ ലീവിൽ ഞാൻ നാട്ടിലേക്ക് പോവാണ്. അപ്പം ഞാൻ പോകുന്നത് സുബേറാജിക്കാൻ്റെ കാറിലാണ്. ഞാനുണ്ട്, നമ്മളെ ഹാഫിദ് ഉമർ മൗലവിയുണ്ട്, യഹിയ സാഹിബുണ്ട്, ഉവൈ സാജിയുണ്ട്, ഞാനുണ്ട്, ഡ്രൈവർ അബ്ദുള്ളക്ക ഉണ്ട്. അബ്ദുറഹാം സാഹിബ് അന്നേരമുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മ ഇല്ല. ഞങ്ങളെ ആറു പേരാണ്. അഞ്ചു പേരും ഇന്ന് ഭൂമിയിലില്ല. ഞാനൊരുത്തൻ ബാക്കിയാണ്. ആ കാറിൽ അന്നുണ്ടായിരുന്ന ആറു പേരിൽ അഞ്ചാളും മരിച്ചു 50 വർഷം പിന്നിട്ടു. ഞാനൊരു ഭയങ്കര അത്ഭുതത്തിലാണ് ഇതിങ്ങനെ കണ്ടത്. പക്ഷേ ഒരു സങ്കടമുണ്ട്. ഇവിടെ നമ്മുടെ മുമ്പിൽ ധാരാളം എന്ത് ചെയ്തു, പല ആൾക്കാരും, നമുക്ക് ശേഷമുണ്ടായ പല ആൾക്കാരും അവരുടെ 50-ാം വർഷവും 40-ാം വർഷത്തിൻ്റെയും 100 വർഷത്തിൻ്റെയൊക്കെ നീന്ത് ജൂബിലികളും മറ്റേത് എന്തൊക്കെയാണോ ഒക്കെ എന്ത് ചെയ്യുന്നു ഉണ്ടാക്കി. ഒരു ജനകീയ പ്രസ്ഥാനമായിട്ടാണ് അതെല്ലാം കാണുന്നത്. എന്തോ നമ്മൾ ഇത്രയും നാള് 10-40 വർഷം, ഏകദേശം 40-ൽ ചില്ലാനും വർഷമായി നമ്മൾ ഈ പബ്ലിക്കിന് വേണ്ടി സേവനം ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഒല മകൾ അല്ലേ, 40 വർഷത്തിന് മേലെയല്ലേ, 50 വർഷമാകുമ്പോൾ 7 വർഷം കഴിഞ്ഞത് മുതൽ 8-ാമത്തെ വർഷം മുതൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ അൽക്കോസർ ഒലമാക്കൾ ഈ പബ്ലിക്കിന് വേണ്ടി സേവനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 43 വർഷത്തോളമായി സേവനം ചെയ്ത് തുടങ്ങി. പക്ഷെ ആ 43 വർഷത്തിൻ്റെ ഇമ്പാക്റ്റ് കാണുന്നില്ല. ഈ 43 വർഷം പണിയെടുത്തിട്ട് ഇതുപോലെ ഒരു 50 വർഷം പിന്നിട്ട ഒരു പരിപാടിക്ക് ഇവിടെ എത്ര ആൾക്കാരെ എത്തിക്കാൻ പറ്റി, എത്ര സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ഒരു ജനകീയ സംഭവമാക്കി ഇതിനെ മാറ്റാൻ പറ്റി. ഇടയിൽ നമുക്ക് ഇടയിൽ തന്നെ എന്തെങ്കിലും കുറേ വർത്താനുണ്ട്, ഇങ്ങനെ വേണോ, ഇങ്ങനെ ചെയ്യണോ, അത് ഇങ്ങനെ ചെയ്യണോ, പന്തൽ കണ്ടോ, പന്തൽ എ സി വെക്കണോ, ഇതൊക്കെയാണ് നമ്മുടെ ചർച്ച. സുഖമാണ്, എ സി വെച്ച പന്തലെന്തിനാണ്, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യണ്ടേ നമ്മൾ. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ 2024 ഇത്രയും ഒരു അഡ്വാൻസ്ഡ്, എല്ലാ നിലയിലും അഡ്വാൻസ്ഡാണ്. നമ്മുടെയൊക്കെ ജീവിത നിലവാരം ഇതിൽ മാറിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ആർക്കും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും, ഈവൻ സാധാരണക്കാരൻ്റെ വീട് പോലും ചെയ്യുന്ന ഇന്ന് അഡ്വാൻസ്ഡാണ്. അങ്ങനത്തെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നവരാണ് ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു 10 മിനിറ്റ് എ സി വെക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉലമാക്കൾ, നമ്മൾ, ഞാനിതായിട്ട് പറയുന്നില്ല, ഞാനൊരു ഒരു ഒരു സങ്കടം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതായത് 43 വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കേരളക്കരയിൽ ധാരാളം പള്ളികളിൽ ധാരാളം മഹല്ലുകൾ നമ്മൾ ഭരിക്കുകയുണ്ടായി. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഇതുപോലെയുള്ള ഒരു സന്ദർഭങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്, കാണുന്നില്ല എന്നുള്ളത്. അത് കാണിക്കാൻ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ഇതൊരു പ്രസംഗമല്ല. അതെ, ഓരോരുത്തരും ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ ചില ആൾക്കാർ എത്താത്തതിൻ്റെ പേരിലാണ് ഈ ഒരു മോഡലായത്. അതുകൊണ്ട് ഈ ചർച്ചയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം, എല്ലാവർക്കും പങ്കെടുക്കാം. അതുകൊണ്ട് നമ്മൾ ഈ 43 വർഷം ഈ ഉമ്മത്തിന് വേണ്ടി ഇത്രയും വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മുടെ പരിശ്രമത്തിൻ്റെ, നമ്മുടെ ഖിദ്മത്തിൻ്റെ, സേവനത്തിൻ്റെ, നമ്മുടെ കോൺട്രിബ്യൂഷൻ്റെ ഒരു റിസൾട്ട്, ഒരു ഫലം നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ എന്ത് ചെയ്തു, ആ സന്ദർഭത്തിലും വളരെ ഞെരുങ്ങി ഈ സമ്മേളനം എങ്ങനെ നടത്തണം, ഇതിനെന്തൊക്കെ ഫെസിലിറ്റിയാണ് ആക്കേണ്ടത്, ആ ഫെസിലിറ്റിക്ക് എന്ത് എക്സ്പെൻസ് വരും, എന്ത് ചിലവ് വരും, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചെല്ലാം കൂടുതൽ ആലോചിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മേലൊരു ചിന്ത ഞാൻ ഇട്ട് തരികയാണ്. സഹാബാക്കൾ ഏകദേശം നിന്നൊരു 6 വർഷം കൊണ്ട് ആ മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ളവരായി മാറുകയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മാറേണ്ടവരാണ്. ഏറ്റവും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരായി മാറേണ്ടത്. അവർ ആഴ്ച മുമ്പേ ഒരാൾ വിളിച്ചു, നമ്മൾ ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളൊന്നും വിചാരിക്കരുത്,
ഞാനൊരു റേഞ്ച് റോവർ മേടിച്ചു വെച്ചു. അപ്പോൾ പുള്ളി വിചാരിച്ച് ഞാൻ എന്തായിരിക്കും പുള്ളിയോട് മറുപടി പറയുക, എങ്ങനെയാണ് എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്, ഒരു റേഞ്ച് റോവർ വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ഇസ്രാഫല്ലേ, മോശമല്ലേ. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, കുൽമൻ ഹറമ സീറത്തുള്ളാഹി അല്ലതീ അഖ്റജൽ ഇബാദി കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, ഏറ്റവും നല്ലത് തിന്നാനും അനുഭവിക്കാനാണല്ലോ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളെന്തിനാണ് ഇത് ഹറാമാക്കുന്നത്? ഏറ്റവും ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് പോകാനാണ് നമ്മളോട് അള്ളാഹു ആവശ്യപ്പെട്ടത്. അള്ളാഹു നമ്മളോട് ആരോടും ചെയ്തിട്ടില്ല, ഇങ്ങനെ നിങ്ങൾ സാധുക്കളായി ജീവിച്ചോ, സാധുക്കളായി ജീവിക്കുന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു. ഞാൻ നാളെ ആഹ്റത്തിൽ പ്രത്യേക സാധുവായി ജീവിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നും കൂട്ടുകയും ചെയ്യില്ല. പിന്നെയോ, ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ തിരക്കിലും പണിയിലും പെട്ട് എന്തെങ്കിലും ദുനിയാവിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിന് വലിയ കൂലിയാണ്. അല്ലാതെ കടന്നുറങ്ങിയിട്ടെന്ത് ചെയ്തു, ദുനിയാവ് ആസ്വദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടെന്ത് ചെയ്യുന്നു, നമുക്ക് നാളെ ആകൃതി കൂലി കിട്ടുമെന്ന് വിശ്വസിക്കുന്നില്ല. എന്നോട് എതിരുണ്ടാവും നിങ്ങൾക്ക്, കടന്നുറങ്ങിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരമേ ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയിട്ടെന്ത് ചെയ്തു, നമുക്ക് ദുനിയാവിൻ്റെ സുഖങ്ങൾ കിട്ടാതെ പോയി. അത് കിട്ടാതെ പോയതിന് ആര് ഉത്തരവാദി? കുൽ മൻ ഹറമ സീനത്തുള്ളാഹി അല്ലതീ അഖ്റജൽ ഇബാദി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല, ഇതിനേക്കാൾ ഉയർന്ന നിലയിൽ ജീവിക്കാൻ കഴിയും നമുക്ക്. ദീനിൻ്റെ പ്രവർത്തനവും നമുക്കതിൻ്റെ കൂട്ടത്തിൽ ഇതിനേക്കാൾ കൂടുതൽ നടത്താനുണ്ട്, ഇതിനേക്കാൾ കൂടുതൽ നടത്താൻ. നമ്മുടെ ദീനിൻ്റെ ഹിദ്മത്ത് ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ ഇതിനുവേണ്ടി സഹായിക്കാൻ പറ്റും, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഏകദേശം 460 തോന്നി, ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ 460 ആലിമികളാണ് ഈ 50 കൊണ്ട് എന്ത് ഉണ്ടായിട്ടുള്ളത്. ഈ 460 എന്ത് ചെയ്യുന്നത്, ഏകദേശം ഒരു 100 പേര് ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഒരു ഏകദേശം ഒരു 10-300 ചെല്ലാൻ ആൾക്കാർ ചിലപ്പോൾ കേരളത്തിൽ തന്നെയായിരുന്നു. ഇത്രയും വർഷമായിട്ട് എന്ത് ചെയ്തു, സേവനം നടത്തിയിരുന്നു. അപ്പം അങ്ങനെ ഒരു എണ്ണം എടുത്തു നോക്കിയപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ മദ്രസയിൽ നിന്നും ശരാശരിയിൽ നിന്ന് 50 കൊണ്ട് 460 എന്ന് പറയുമ്പോൾ ഒരു 10 വർഷത്തിൽ വന്നിട്ടില്ല അല്ലേ, 10 10 കുറവാണ്. അപ്പം നമുക്കിവിടുത്തെ പ്രൊഡക്ഷൻ കൂട്ടണം, ഇവിടുത്തെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ ഇവിടെ ചിലവുണ്ട്. നമുക്കിതിനെ ഡബിളാക്കണമെങ്കിൽ 20 വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ എന്ത് ചെയ്യുന്നു, ചിലവ് കൂടും. ഈ ചിലവ് ആര് കൊടുക്കും? അതിനൊരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിലുള്ള എന്ത് ചെയ്യുന്നു, പണക്കാർ അവരെ പണത്തെ, നമ്മൾ ശരിക്കും അവർക്കൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നില്ല, അവരുടെ പണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും നമ്മുടെ ഭാഗത്തുനിന്നില്ല. അതാ നമ്മളൊക്കെ കൂടാത്തത്. അവർ നമ്മളൊക്കെ അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല. നേരത്തെ രാവിലെ എന്ത് ചെയ്യുന്നു, ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ മനസ്സിൽ വിചാരിച്ച്, പടച്ചോന് ആ പരിപാടി ഇവിടെ ആയിരുന്നല്ലോ നടത്തേണ്ടത്, അതിന് വേറൊരു ഓഡിയൻസ് വേണമായിരുന്നു. ആ ഓഡിയൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് വലിയൊരു, നമ്മൾ കേട്ടതിനേക്കാളും നമ്മളെക്കാളും എന്ത് ചെയ്യുന്നു, കൂടുതൽ എന്ത് ചെയ്യുന്നു, റുബ്ബസ്വാമി നവാമിൻ കാഹിൽ എന്ന് പറഞ്ഞ മാതിരി ഓഡിയൻസ് മാറിപ്പോയി എന്നെനിക്ക് തോന്നി. അതിന് എന്നോട് ദേഷ്യത്തും പിടിക്കരുത്, ഞങ്ങൾ അതിന് പറ്റാത്ത ആൾക്കാർ, അതൊന്നുമല്ല ഞാൻ പറഞ്ഞു. ഇതിനേക്കാളും കൊച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യുന്നു, ഇൻഷാല്ലാ സമ്പത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് സാമ്പത്തിക ശേഷിയുള്ളവരെ നമ്മുടെ ഈ മേഖലയിലേക്ക് അവരുടെ സമ്പത്തിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി, അവരെ നമ്മളെ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? നേരത്തെ കുട്ടികളെ എന്ത് ചെയ്യുന്നു, മദ്രസകളിലേക്ക് എത്തിക്കാൻ എങ്ങനെ പറ്റും എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു ചർച്ചയാണ് നമ്മളെ കൂട്ടത്തിലുള്ള പണക്കാർ. അവരെ പണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമുക്കെന്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും? അതിൻ്റെ ഫലമായിട്ട് അവർ നമുക്കെന്ത് തരും? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇൻഷാല്ലാ നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് എന്നെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നവരായിരിക്കാം. ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ആ വഴിക്കങ്ങ് പോയത്. ആരും മുമ്പിൽ കൈ നീട്ടാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായപ്പോഴെന്ത് ചെയ്തു, ശരി അടുത്ത പണി നോക്കാം, അടുത്ത വണ്ടി കയറാമെന്ന് വിചാരിച്ചു
വണ്ടി കയറി. അപ്പൊ വണ്ടി കയറിയാൽ ശരിയാവും എന്നുള്ളതാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ചിലര് വണ്ടി കയറണമെന്നല്ല പറഞ്ഞത്, നമുക്ക് ഇവിടെ നിന്നുകൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റും, എവിടെ നിന്നുകൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സഹകരണ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് പുറത്തോട്ട് പോയി അത് നഷ്ടപ്പെട്ടു പോകാതെ, അതൊരു ഫിത്നയിലേക്ക് പോകാതെ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് പോകാതെ, മുസ്ലിമീങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടി അതിനെങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും, നമ്മുടെ പണക്കാരുടെ പണത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, ഒന്ന് അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇൻഷാല്ലാ ഇനി വരും ദിവസങ്ങളിൽ, ഇന്ന് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഫിക്കർ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക മാത്രമാണ്. ഇൻഷാല്ലാ മേലിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ചിന്ത ശക്തിപ്പെടുത്തണം, ഈ ഒരു ചർച്ച ശക്തിപ്പെടുത്തണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഈ 460 ആലിമീങ്ങൾ ഇന്ന് പല മേഖലയിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ മേഖലകളിൽ ധാരാളം എന്ത് ചെയ്യുന്ന ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് ചർച്ചയാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ചർച്ചയെ ഒരു ബർക്കത്തുള്ള നല്ലൊരു റിസൾട്ടുള്ള ഒരു ചർച്ചയായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇനി അടുത്ത ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്നേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു വിശദമായിട്ട് എന്ത് ചെയ്യുന്നു ഇൻഷാല്ലാ പറഞ്ഞു. വാഹൃദാവാൻ.